പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദിവ്യകാരുണ്യേശ്വരി ഒത്തിരിയധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? സന്തോഷമാണോ? അതേന്ന് പറഞ്ഞ് സുഖമാണോ? സന്തോഷമാണോ? ഉറക്കം പറഞ്ഞേ, രാവിലെ ഒന്നും കഴിച്ചില്ലേ? നറുക്കം പറഞ്ഞ മിടുക്കന്മാരെല്ലാവരും സുഖമാണോ? സന്തോഷമാണോ? ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉറക്കം പറഞ്ഞേ, ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എല്ലാവരും കൂടെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരും സ്നേഹിക്കപ്പെടട്ടെ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആഗ്രഹം മുഴുവൻ, ജീവിതത്തിന്റെ ലക്ഷ്യം. ഒരിക്കലും കൂടി ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. അതിരമ്പുഴയിൽ നിന്ന് ബൈക്കിൽ യാത്ര ചെയ്യുന്ന വഴിയിൽ മനസ്സ് നിറയെ നിങ്ങളോട് എന്ത് പങ്കുവെക്കണമെന്നതിനെ കുറിച്ച് ഉള്ള ചിന്തയിലായിരുന്നു. പല വിഷയങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി, എന്താണ് ഇന്ന് സംസാരിക്കേണ്ടത്? കുട്ടികളും മുതിർന്നവരുമായ നിങ്ങളോട് എന്താണ് സംസാരിക്കേണ്ടതിനെ കുറിച്ച് പല വിഷയങ്ങളിലൂടെ മനസ്സ് കടന്നുപോയി, അവസാനം ഒന്നിൽ ഫിക്സ് ചെയ്തു. അത് മറ്റൊന്നുമല്ല, വിശുദ്ധ കുർബാന തന്നെയാണ്. ദിവ്യകാരുണ്യത്തെ കുറിച്ച് സംസാരിക്കാൻ, വിശുദ്ധ കുർബാനയെ ആഴത്തിൽ ഒന്നുകൂടി അനുഭവിക്കാൻ. വിശുദ്ധ കുർബാന എന്താണ്? വിശുദ്ധ കുർബാന ആരാണ്? ഈ രഹസ്യത്തിന്റെ അർത്ഥം എന്താണ്? ഇതും എന്റെ ജീവിതവും തമ്മിലുള്ള ബന്ധം എന്താണ്? അറിയുന്തോറും ആഴം മനസ്സിലാക്കുന്നത് വളരെ തുച്ഛമായി എന്ന് തോന്നുന്ന, ഇനിയും മനസ്സിലാക്കുന്നതിനേക്കാൾ മനസ്സിലായതിനേക്കാൾ കൂടുതൽ ഇനിയും എത്രയോ അറിയാനുണ്ട്. മഞ്ഞുമല പോലെ മുകളിൽ ടൈറ്റാനിക് ഇടിച്ച് തകർന്നത് അറ്റ്ലാന്റിക് ഓഷ്യനിലെ ഒരു മഞ്ഞുമലയിൽ തട്ടിയാണ്. ക്യാപ്റ്റൻ സ്മിത്തിനും സഹോദരങ്ങൾക്കും മറ്റ് കപ്പിത്താന്മാർക്കുമൊക്കെ മഞ്ഞുമലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. അതിന്റെ ആറിലൊന്ന് ഭാഗം മാത്രമേ ഉപരിതലത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഭൂരിഭാഗവും സമുദ്രത്തിനടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എപ്രകാരമാണ് വേര് പാകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ക്യാപ്റ്റൻ സ്മിത്തിനും സംഘത്തിനും മനസ്സിലായില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ വിശുദ്ധ കുർബാന നമ്മൾ ഓരോ ദിവസവും ആഘോഷിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ യേശുവിനെ സ്വീകരിക്കുന്നു, നമ്മുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നു. പക്ഷേ ഈ രഹസ്യത്തെ, ഈ കുർബാനയെ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ഈശോയെ കൂടുതലായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഇന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. വർഷങ്ങൾക്കപ്പുറം സെമിനാരിയിൽ ഞാൻ മൂന്നും രണ്ടും വർഷങ്ങൾ അതിരമ്പുഴയിൽ ലിസ്യു മൈന സെമിനാരിയിലാണ് ചെലവഴിച്ചത്. ആ കാലഘട്ടത്തിൽ ഒരു ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെ സെമിനാരി ടൈം ടേബിൾ അനുസരിച്ച് എന്നും രാവിലെ 6 മണിക്ക് സപ്ര, 6:30 പ്രഭാത ധ്യാനം, അത് 6:30 വരെ ഉണ്ടായിരിക്കും, 6:45 വരെ. ഈ ധ്യാനത്തിന് നമ്മൾ വചനം വായിച്ചിട്ട് ധ്യാനിക്കാനായിട്ട് തുടങ്ങും. ദൗർഭാഗ്യവശാൽ തലേ ദിവസം കുറെ ക്ഷീണം അധികം ഉണ്ടായിരുന്നതിനാൽ, കുറച്ച് പഠിക്കാൻ ഏറെ ഉണ്ടായിരുന്നതിനാൽ ബ്രദേഴ്സ് സെമിനാരി വിദ്യാർത്ഥികൾ ഒരു ഭൂരിഭാഗം പേരും അവിടെ ധ്യാനത്തിന് ഉറങ്ങുകയുണ്ടായി. അപ്പോള് വൊക്കേഷൻ പ്രൊമോട്ടർ, അന്ന് വൊക്കേഷൻ പ്രൊമോട്ടർ ആയിരുന്ന വൈദികൻ, അദ്ദേഹത്തിന് ജനറാളച്ചം കൊടുത്ത ഒരു വീഡിയോ ക്യാമറ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, തമാശ ഒരു അദ്ദേഹം അതൊരു മിഷനായിട്ടെടുത്ത് അദ്ദേഹം ഉറങ്ങിയവരെ എല്ലാം വീഡിയോയിൽ പകർത്തി. നോക്കുമ്പോൾ അത് മാത്രമല്ല, പകർത്തുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം അത് റിഫക്ടറിയിൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് എല്ലാവരെയും കോമൺ ആയിട്ട് കാണിക്കുകയും ചെയ്തു.
നോക്കുമ്പോഴ് നമുക്ക് തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ഇപ്രകാരമാണ് ധ്യാനിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ തന്നെ ഒത്തിരിയധികം ചിന്തിച്ചുപോയി. വീഡിയോയിൽ ഏതാനും കോളറുകൾ മാത്രം, കഴുത്തെല്ലാം ഒടിഞ്ഞ ഒരുപറ്റ പ്രദേശം എല്ലാവരും കണ്ടു. റെക്ടറച്ചിന് വിഷമമായി, ദേഷ്യമായി. റെക്ടറച്ചൻ എല്ലാവരെയും വിളിച്ചു, കോമൺ ആയിട്ട് വിളിച്ച് ശക്തമായ രീതിയിൽ ശകാരിച്ചു, വാർണിംഗ് ഒക്കെ തന്നു ഉറങ്ങിയവർക്കെല്ലാം. പക്ഷേ അന്നത്തെ ആധ്യാത്മിക പിതാവ്, സ്പിരിച്വൽ ഫാദർ എന്ത് ചെയ്തു? അദ്ദേഹം എല്ലാവരെയും കോമൺ ആയിട്ട് വന്ന് കണ്ടിട്ട് പറഞ്ഞു, ശകാരിച്ചു. പക്ഷെ അതിന്റെ കൂട്ടത്തില് ഒരു കാര്യം ആ ആധ്യാത്മിക പിതാവ് ഞങ്ങളോടെല്ലാം പറഞ്ഞു, നിങ്ങൾ എവിടെയിരുന്നാണ് ഉറങ്ങുന്നത്? കുർബാനയുടെ മുമ്പിലാണ് ഇരുന്ന് ഉറങ്ങുന്നത്. ദൈവം ആരാണെന്നറിയുകയാണെങ്കിൽ നിങ്ങൾ ആരും, നീയൊന്നും ഇവിടെ ഇരുന്ന് ഉറങ്ങുകയില്ല. ദൈവം ആരാണെന്നറിയുകയാണെങ്കിൽ നിങ്ങളൊന്നും അവിടെ ഇരുന്ന് ഉറങ്ങുകയില്ല. അത് എന്റെ മനസ്സിലുടക്കി. ഒരു അമ്പ് വന്ന് തറയ്ക്കുന്നത് പോലെ അത്, ആ വാക്യം ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്. ദൈവം ആരാണെന്നറിയുകയാണെങ്കിൽ നിങ്ങളൊന്നും ഇവിടെ ഇരുന്ന് ഉറങ്ങുകയില്ല. ശരിയാണ്, വിശുദ്ധ കുർബാനയിൽ ഈശോ ആരാണെന്ന്, ഈ ദൈവം ആരാണ്, ഈ ദൈവത്തിന്റെ ശക്തി എന്റെ കൂടെ ഇരിക്കുന്ന, ഈ ഗോതമ്പപ്പത്തില് നമ്മോടൊപ്പമായിരിക്കുന്ന, വെളിപാട് പുസ്തകം 21 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ നമ്മുടെ ഒപ്പമായിരിക്കുന്ന ഈ ദിവ്യകാരുണ്യ അപ്പത്തെ നോക്കി, ഈ ദിവ്യകാരുണ്യ ഈശോയെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇവിടെ നിഷ്ക്രിയരായിരിക്കാനായിട്ട് സാധിക്കുകയില്ല. വെറുതെ ഇരിക്കാനായിട്ട്, വെറുതെ കുത്തിയിരുന്ന് ചത്തുപോകാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് ഈ ആമുഖത്തോടെ, ഈ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസോട് കൂടി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഈ വിശുദ്ധ കുർബാനയിലേക്ക് പൂർണ്ണമായിട്ട് ക്ഷണിക്കുകയാണ്. വിശുദ്ധ കുർബാന രഹസ്യത്തെ ധ്യാനിക്കാൻ, അനുഭവിക്കാൻ, ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സഭാപിതാവും വേദപാരംഗതനും വിശുദ്ധനുമായ വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ ജീവിതത്തിൽ സത്യം അന്വേഷിച്ച് നടന്ന ഒരു മനുഷ്യനാണ്. മനിക്കേയസത്തിൽ പെട്ടു. തെറ്റായ ചിന്താഗതിയിൽ, തെറ്റായ പഠനങ്ങളിലെല്ലാം അദ്ദേഹം നടന്ന മനുഷ്യൻ. അവസാനം അദ്ദേഹം കത്തോലിക്ക സഭയെ ആശ്ലേഷിക്കുകയാണ്. അമ്മയായ മോനിക്കായുടെ കണ്ണുനീർ പൊഴിച്ചുള്ള വർഷങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അഗസ്തീനോസ് മാനസാന്തരപ്പെടുകയാണ്. ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ, യേശുവിനെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അഗസ്തീനോസ് പറഞ്ഞ ഒരു വാക്യമുണ്ട്, ദൈവമേ, സനാതന സൗന്ദര്യമേ, നിത്യ സൗന്ദര്യമേ, എത്രയോ വൈകിയാണ് ഞാൻ നിന്നെ അറിഞ്ഞത്, എത്രയോ വൈകിപ്പോയി നിന്നെ ഞാൻ അറിയുവാനായിട്ട്. മാത്രമല്ല അഗസ്തീനോസ് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ചിന്ത എന്ന് പറയുന്നത്, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ എത്തുന്നത് വരെ എന്റെ ഹൃദയം അസ്വസ്ഥമാണ്. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ എത്തുന്നത് വരെ എന്റെ ഹൃദയം അസ്വസ്ഥമാണ്. ഭൗമികമായ ഒരു സൗന്ദര്യങ്ങൾക്കും ഒരു ശക്തിക്കും ഒരു സുഖത്തിനും നമുക്ക് ശാശ്വതമായ സന്തോഷം പകരുവാനായിട്ട് സാധിക്കുകയില്ല. വ്യക്തികൾക്കോ സംഭവങ്ങൾക്കോ സ്ഥലങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ ഒന്നും നമ്മെ ശാശ്വതമായിട്ട് സംതൃപ്തരാക്കാനായിട്ട് സാധിക്കുകയില്ല. യഥാർത്ഥ സംതൃപ്തി ദൈവത്തിലാണ്. ശാശ്വതമായ സൗന്ദര്യമായ ഈ വിശുദ്ധ കുർബാനയിലാണ് യഥാർത്ഥമായ ശക്തി, സൗന്ദര്യം, തൃപ്തി നമുക്ക് ലഭിക്കുക. നമ്മുടെ ഹൃദയത്തിലൊക്കെ പലപ്പോഴും ശൂന്യതാ ബോധങ്ങൾ ഉണ്ടാകും. ഈ ശൂന്യതയെ നമ്മൾ നിറയ്ക്കേണ്ടത് ദൈവത്തിന്റെ സ്നേഹത്താലാണ്. ഈ വിശുദ്ധ കുർബാനയിലാണ് നമ്മൾ ശാശ്വതമായിട്ട് അഭയം ഗമിക്കേണ്ടത്. മറ്റൊരു ശക്തിക്കും സുഖത്തിനും നമ്മളെ തൃപ്തരാക്കാനായിട്ട് സാധിക്കുകയില്ല. വിശുദ്ധ കുർബാനയ്ക്ക് മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ആ ശൂന്യതയെ നികത്തുവാനായിട്ടും പരിഹരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കുർബാന രഹസ്യത്തെ ധ്യാനിക്കുവാനായിട്ട്, ഇതാരാണ് വിശുദ്ധ കുർബാന, എന്താണ് ഈ രഹസ്യം, ആരാണ് ഇത്, എന്റെ ജീവിതവുമായിട്ടുള്ള ബന്ധം എന്താണ്, ഓരോ ദിവസവും നമ്മൾ ധ്യാനിച്ച് ആഴപ്പെടേണ്ട വലിയ ഒരു യാഥാർത്ഥ്യമാണ്.
നമ്മുടെ ഒപ്പമായിരിക്കാനായിട്ട് ഒപ്പമായിത്തീർന്ന ഈ വിശുദ്ധ കുർബാനയെ നമ്മൾ ധ്യാനിക്കുക, അറിയുക, അനുഭവിക്കുക, ഈ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകരുക. ഇതുകൊണ്ടാണ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ സാക്രമെന്തും കാരിത്താതിസ്, സോറി, ദൈവം സ്നേഹമാകുന്നു, ദൈവസ് കാരിത്താസ് എസ്ത് എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വിശ്വസിക്കേണ്ട രഹസ്യമാണ്. യൂക്കറിസ്റ്റ് ഇസ് എ മിസ്റ്ററി ടു ബി ബിലീവ്ഡ്. രണ്ടാമത്, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ആഘോഷിക്കേണ്ട രഹസ്യമാണ്. യൂക്കറിസ്റ്റ് ഇസ് എ മിസ്റ്ററി ടു ബി സെലിബ്രേറ്റഡ്. മൂന്നാമത്തത്, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ജീവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. യൂക്കറിസ്റ്റ് ഇസ് എ മിസ്റ്ററി ടു ബി ലിവ്ഡ്. അതുകൊണ്ട് ഈ രഹസ്യത്തെ ആഴത്തിൽ അനുഭവിക്കാൻ, വിശ്വാസം കൊണ്ട് ഗ്രഹിക്കുവാനായിട്ട്, വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട്, ഈ വിശുദ്ധ കുർബാനയെ ആഘോഷിക്കുവാനായിട്ട്, ഈ വിശുദ്ധ കുർബാന രഹസ്യത്തെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. സമ്പൂർണ്ണ ബൈബിൾ ആരുടെയിലുള്ള വിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാവും. കണ്ണുകൾ അടച്ച് വിശുദ്ധ കുർബാനയിലെ ഈശോയെ പൂർണമായിട്ടും അനുഭവിക്കുവാനായിട്ട്, ഈ രഹസ്യത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. എൻ്റെ ജീവിതത്തെ പൂർണമായിട്ടും ഈ വിശുദ്ധ കുർബാന രഹസ്യത്തിന് നമുക്ക് സമർപ്പണം ചെയ്യാം. എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ സുഖങ്ങൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ ആകുലതകൾ, ശാരീരികവും മാനസികവുമായ എൻ്റെ അസ്വസ്ഥതകൾ, ഈശോയെ, സാമ്പത്തികമായി തകർന്നിരിക്കുന്ന അവസ്ഥ, എല്ലാം നമുക്ക് യേശുവിലേക്ക് സമർപ്പിക്കാം. ഈ വിശുദ്ധ കുർബാന രഹസ്യത്തിലേക്ക് പൂർണ്ണമായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തെ എടുത്തു വയ്ക്കാം. ദൈവം ആരാണെന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ കൂടെയുള്ള ഈ ദൈവത്തിന്റെ ശക്തി അനുഭവിക്കാൻ, ഈ വിശുദ്ധ കുർബാന രഹസ്യത്തിന്റെ ആഴവും പരപ്പും നീളവും വീതിയും എല്ലാം അനുഭവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദിവ്യകാരുണ്യ അഭിഷേകം എന്ന് പറയുന്ന ആ ഗാനം നമുക്ക് എല്ലാവർക്കും ഒരുമയോടെ, ഒരു മനസ്സോടെ നമുക്ക് ചേർന്ന് പാടാം. Hey, here we go.
മഴ കാരണവും സമരം കാരണവും ഹർത്താൽ കാരണവും കുറെ ദിവസങ്ങൾ അവധി കിട്ടിയെന്ന് തോന്നുന്നു. ശരിയല്ലേ? ശരിയാണോ? സന്തോഷമായോ? ആ സമയത്തൊക്കെ എന്ത് ചെയ്തു? പഠിച്ചോ? പഠിച്ചോ? ഇന്നലെ അച്ഛന്മാരൊക്കെ പറയുമായിരുന്നു ഈ കാലഘട്ടത്തിലൊക്കെ സ്കൂളിൽ പോയാൽ മതിയായിരുന്നു, ഒത്തിരി അവധി കിട്ടിയാണ്. കളിച്ചും ചിരിച്ചും മഴ നനഞ്ഞും വർത്താനം പറഞ്ഞുമൊക്കെ ചെലവഴിക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പണ്ടൊക്കെ ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ ബാറ്റും ബോളും ഒക്കെയായിട്ട് പിള്ളേർ ഇറങ്ങും. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ടൂറ് പോയ പോലെ വൈകുന്നേരം ചെളിയിൽ കുളിച്ചൊക്കെയാണ് വരുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതൊരു സോഷ്യലൈസേഷന്റെ ഭാഗമായിരുന്നു. അതിനൊത്തിരി നന്മകളുണ്ട്. പരസ്പരം ആശയവിനിമയം ചെയ്യുന്നു, പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നു, ബന്ധങ്ങൾ ഉണ്ടാകുന്നു, വഴക്ക് കൂടുന്നു, തല്ലൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ അതൊരു വളർച്ചയുടെ ഭാഗമാണ്. പക്ഷെ ഇന്നത് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്, ഇന്ന് അന്യം നിന്ന് പോവുകയാണ്. ഇന്ന് നമ്മൾ ടിവിയുടെ മുമ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇന്റർനെറ്റിന്റെ മുമ്പിൽ നമ്മൾ കുത്തിയിരുന്ന് നമ്മുടെ ബ്രെയിൻ മാത്രം വളരും, നമ്മുടെ തലച്ചോറ് മാത്രം വളരുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുകയാണ്. ബന്ധങ്ങളില്ല. അയൽപക്കത്ത് ആരൊക്കെ താമസിക്കുന്നു അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇന്നില്ല, നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അത് അച്ഛൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ തിരുവചനത്തിൽ ഇന്ന് വിശുദ്ധ കുർബാനയ്ക്കുള്ള വായനകളിൽ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഒരു വചനഭാഗമാണ്
പൗലോസ്ലീഹ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം അദ്ദേഹം തന്റെ ദൈവവിളിയെ കുറിച്ച് ഒന്ന് ഓർമ്മിച്ചെടുക്കുകയാണ് അയവിറക്കുകയാണ് അദ്ദേഹത്തിന്റെ ദൈവവിളി പരാമർശിക്കുന്ന സുവിശേഷ ഭാഗം നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 9:1-9 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട് ഒന്ന് വായിക്കാവോ ആരെങ്കിലും ഉറക്കി അപ്പസ്തോല പ്രവർത്തനങ്ങൾ നടപടി പുസ്തകം 9:1-9 തിരുവചനങ്ങൾ സാവൂൾ അപ്പോഴും കർത്താവിന്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാര പത്രങ്ങൾ ആവശ്യപ്പെട്ടു അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു അവൻ നിലം പതിച്ചു ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ചു കർത്താവേ അങ്ങ് ആരാണ് അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണാതെയാൽ സ്തബ്ധരായി നിന്നുപോയി അപ്പസ്തോല പ്രവർത്തനം 9:1-9 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് സാവൂൾ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു യഹൂദനായിരുന്നു ബെഞ്ചമിൻ ഗോത്രജനായിരുന്നു ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയ ഒരു മനുഷ്യൻ ഇനി വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 8:1 നമ്മൾ കാണുന്നുണ്ട് സ്ലീഹന്മാരിൽ പ്രധാനിയായിരുന്ന യേശുവിന് ശിഷ്യന്മാരെന്ന് പറഞ്ഞാല് 12 പേരിൽ പെടാത്ത ശിഷ്യഗണങ്ങളിൽ ഒരാളാണ് സ്തേഫാനോസ് സെന്റ് സ്റ്റീഫൻ ഇദ്ദേഹം വാക്കിലും പ്രവൃത്തിയിലും യേശുവിന് സാക്ഷ്യം വഹിച്ച വലിയൊരു മനുഷ്യനായിരുന്നു ഒത്തിരിയധികം അടയാളങ്ങളും അത്ഭുതങ്ങളും സ്തേഫാനോസിന്റെ കരങ്ങൾ വഴി ജീവിതം വഴി ഉണ്ടായി പക്ഷേ സ്തേഫാനോസിനെ യഹൂദരെല്ലാവരും കൂടെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് 8:1-9 പറയുന്നുണ്ട് സാവൂൾ ഈ വധത്തെ അനുകൂലിച്ചു പൗലോസ്ലീഹ സാവൂൾ എന്ന് പറയുന്ന നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ വരാൻ കാരണമുണ്ട് സാവൂൾ അല്ല പൗലോസ് ആയത് നമ്മളൊക്കെ അറിഞ്ഞു അറിയാതെയും പറയാറുണ്ട് പലപ്പോഴും സാവൂൾ മാനസാന്തരം വന്ന് പൗലോസ് ആയി അത് തെറ്റാണ് സാവൂൾ എന്ന് പറയുന്നത് പൗലോസ്ലീഹയുടെ ജൂവിഷ് നെയിമാണ് അദ്ദേഹത്തിന്റെ അത് ഇസ്രായേലിന്റെ രാജാവായ സാവൂളിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ലഭിച്ച പേരാണ് സാവൂൾ എന്ന് പറയുന്നത് ഇനി പൗലോസ് എന്ന് പറയുന്നത് പോൾ അദ്ദേഹത്തിന്റെ റോമൻ നെയിമാണ് അപ്പൊ അതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ വരാറുണ്ട് സാവൂൾ മാനസാന്തരപ്പെട്ട് പൗലോസ് ആയി എന്ന് പറയുന്നത് തെറ്റാണ് ഈ രണ്ട് പേരുകളും പൗലോസ്ലീഹായുടെ തന്നെയാണ് സാവൂള് ഈ വധത്തെ അനുകൂലിക്കുകയാണ് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നത് 8:1-9 നമ്മൾ വായിക്കുന്നു സാവൂൾ ഈ വധത്തെ അനുകൂലിച്ചു അതിനുശേഷം 9:1 നമ്മൾ കാണുകയാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ക്രൂരമായ പീഡനങ്ങള് അഴിച്ചുവിടുന്ന കാലഘട്ടം ഇതിന്റെ പശ്ചാത്തലം പറയുന്നത് AD 64 റോമിൽ ഒരു തീപിടുത്തമുണ്ടായി നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ആരൊക്കെയോ പറഞ്ഞു ക്രിസ്ത്യാനികൾ വർദ്ധിച്ചു പെരുകുന്നതും വളരുന്നതും കണ്ടിട്ട് അസൂയ പോണ്ട ചിലർ പറഞ്ഞു ഈ തീപിടുത്തത്തിന് പിന്നില് ക്രിസ്ത്യാനികളാണ് അന്ന് ക്രിസ്തുവിന്റെ സഭയെ പീഡിപ്പിക്കാൻ തുടങ്ങിയതാണ് റോമൻ ചക്രവർത്തിമാര് AD 64 നീറോയും ഡൊമീഷ്യനും ട്രാജനും അഡ്രിയാനും മാർക്കസ് ഔറേലിയസും സെപ്റ്റിമസ് സെവേരസും ഡേഷ്യനും വലേറിയനും ഡയോക്ലീഷ്യനും എല്ലാവരും സഭയെ പീഡിപ്പിക്കാൻ തുടങ്ങി പല രീതിയിൽ പല മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് തിളയ്ക്കുന്ന എണ്ണയിൽ എറിഞ്ഞ് വാളിനിരയാക്കി കഴുത്ത് വെട്ടി സിംഹങ്ങൾക്കിരയായി കൊടുത്ത് ഇതിലും വളരെ ക്രൂരമായ ഒരു പീഡനമുറ ഉണ്ടായിരുന്നു ഒരു കുതിരയുടെ കഴുത്തിൽ കയറ് കെട്ടി മറ്റേ അറ്റത്തേക്ക് ഒരു ക്രിസ്ത്യാനിയെ ഇടുക കുതിര ഒരു റൗണ്ട് അടിച്ചു വരുമ്പോഴേക്കും അസ്ഥികൂടം മാത്രം കാണും ഈ പീഡനങ്ങളെയെല്ലാം അതിജീവിച്ചാണ് സഭ ഇന്ന് നിലനിൽക്കുന്നത് ഇതാണ് പീഡനത്തിന്റെ പശ്ചാത്തലം റോമിലെ തീപിടുത്തത്തിന്റെ പിന്നില് ക്രിസ്ത്യാനികളാണെന്നുള്ള ധാരണ
അപ്പോൾ യേശു ഈ യേശുവിന്റെ സഭയെ ഈ സഭയെ പീഡിപ്പിക്കാനായിട്ട് സാവൂളും കൂട്ടുനിന്നു. കൂടുതൽ കൂടുതൽ അധികാരം കിട്ടാനായിട്ട് പീഡിപ്പിക്കാനായിട്ട് എവിടെയോ എല്ലായിടത്തുമുള്ള ജെറുസലേമിലുള്ള യഹൂദരെ മുഴുവൻ പീഡിപ്പിക്കാനായിട്ട് ക്രിസ്ത്യാനികളെ മുഴുവൻ പീഡിപ്പിക്കാനായിട്ടുള്ള അധികാരപത്രം വാങ്ങാനായിട്ട് ഈ മനുഷ്യൻ ദമാസ്കസിലേക്ക് പോവുകയാണ് കുതിരപ്പുറത്ത്. അതിന് പ്രതീകാത്മകതയാണ് കുതിരപ്പുറത്ത് എന്ന് പറഞ്ഞാല് അഹങ്കാരത്തോടെ അദ്ദേഹം യാത്ര ചെയ്തു. പക്ഷേ വഴിയിൽ വെച്ചൊരു മിന്നലൊളി താഴെയിടുന്നു, ഒരു ശബ്ദം കേൾക്കുന്നു, സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു. സാവൂൾ എന്ന് മനസ്സിലായില്ല, നീ ആരാണ്? സാവൂൾ നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ. ഇത് വലിയൊരു വെളിപാടാണ്. സാവൂൾ ഒരിക്കലും യേശുവിനെ പീഡിപ്പിച്ചില്ല. സാവൂൾ ആരെയെ പീഡിപ്പിച്ചേ? സാവൂൾ ആരെയെ പീഡിപ്പിച്ച? ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ സഭയെ. എന്നിട്ടും ആ അശരീരി ചോദിക്കുവാണ്, സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? എന്താണ് ഇതിന്റെ അർത്ഥം? സഭയെ പീഡിപ്പിക്കുന്നവൻ, ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കുന്നവൻ യേശുവിനെ തന്നെയാണ് പീഡിപ്പിക്കുന്നത്. ഇത് വലിയ സാവൂളിന്റെ പൗലോസ്ലിഹായുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു വലിയ സംഭവമാണ്. ക്രിസ്തുവിനെ ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കുന്നവൻ ക്രിസ്തുവിനെ തന്നെയാണ് പീഡിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സഭയെ പീഡിപ്പിക്കുന്നവൻ ക്രിസ്തുവിനെ തന്നെയാണ് പീഡിപ്പിക്കുന്നതെന്നുള്ള വലിയ ഒരു തിരിച്ചറിവ് ഇതിൽ നിന്നാണ് തന്റെ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ക്രിസ്തു സഭയുടെ ശിരസ്സും നമ്മളെല്ലാം അതിലെ അവയവങ്ങളുമാണെന്നുള്ള വലിയ ഒരു ചിന്ത പൗലോസ്ലിഹ പങ്കുവെക്കുന്നത്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പൗലോസിനുണ്ടായതെന്ന് പറയുന്നത് ഉദ്ധിതനായ യേശുവിനെ താൻ ആരുടെ നാമം ഉന്മൂലനം ചെയ്യാൻ കച്ച കെട്ടി ഇറങ്ങിയോ ആരെ തോൽപ്പിക്കാനായിട്ട് ദമാസ്കസിലേക്ക് അധികാരപത്രം വാങ്ങാനായിട്ട് കുതിരപ്പുറത്ത് യാത്ര ചെയ്തോ ആ മനുഷ്യൻ ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം പൗലോസിനെ കീഴ്പ്പെടുത്തി കളയുകയാണ്, സാവൂളിനെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റുകയാണ്. അതായത് ഉദ്ധിതൻ യഹൂദര് കുരിശിൽ തറച്ചു കൊന്ന നസറായന യേശു ഇന്നും ജീവിക്കുന്നു. ഉദ്ധിതൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ള വലിയ തിരിച്ചറിവ് പൗലോസ്ലിഹായ്ക്ക് കിട്ടിയത് ഡമാസ്കസ് എക്സ്പീരിയൻസിലാണ്, അനുഭവത്തിലാണ്. അത് പൗലോസിനെ മാറ്റിമറിക്കുകയാണ്, യേശു അവനെ സ്വന്തമാക്കുകയാണ്. ഇന്ന് യേശു അല്ലെങ്കിൽ ഉദ്ധിതൻ നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഈ വിശുദ്ധ കുർബാനയിലാണ്. പൗലോസ്ലിഹ പറയുന്നുണ്ട്, ഞാൻ ശിഷ്യന്മാരിൽ പെട്ടവനല്ല, പക്ഷേ ഏറ്റവും ഒടുവിലേക്ക് ഈ ശിഷ്യഗണത്തിലേക്ക് വന്ന ഒരു മനുഷ്യനാണ്, ഒരു അകാല ജാതനെ പോലെ. പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യന്മാരും പ്രധാനികളുമാണ്, പക്ഷേ ഇവരിൽ ഒന്നും പെടാതെ ഏറ്റവും അവസാനം കടന്നു വന്നവരാണ്. യേശു എന്നെ സ്വന്തമാക്കുകയായിരുന്നു ഡമാസ്കസ് അനുഭവത്തിലൂടെ. ഉദ്ധിതൻ എന്നെ സ്വന്തമാക്കി. ഇന്ന് ഉദ്ധിതൻ നമ്മുടെ കൂടെയായിരിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. ഉയർത്തെഴുന്നേറ്റ മിശിഹ നമുക്ക് തന്ന രണ്ട് ദാനങ്ങളാണ് വിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവും. ഏതൊക്കെയാണ്? വിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവും. ഉദ്ധിതനായ യേശു നമുക്ക് തന്നിട്ട് പോയ രണ്ട് വലിയ ദാനങ്ങൾ വിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവും. അതുകൊണ്ടാണ് എക്ലേസിയ ദൈവക്രിസ്തിയ സഭയും വിശുദ്ധ കുർബാനയും എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമം മാർപ്പാപ്പ അവസാനത്തെ ചാപ്റ്ററിൽ ഒരു വിശുദ്ധനെ പോലെ സംസാരിക്കുന്നത്. ഇതാ വിശുദ്ധ കുർബാന, ഇവിടെയാണ് സഭയുടെ സമ്പത്ത്, ലോകത്തിന്റെ ഹൃദയം, ഓരോ സ്ത്രീയും പുരുഷനും കൊതിക്കുന്ന സാക്ഷാത്കാരത്തിന്റെ അച്ചാരം. നമ്മൾ ഈ വിശുദ്ധ കുർബാനയെ അവഗണിച്ചാൽ അത് എത്രയോ വലിയ ബാധകമായേക്കും. വിശുദ്ധ കുർബാനയിൽ യേശുവിനോടുള്ള സ്നേഹമുണ്ട്, പിതാവിനോടുള്ള ആരാധനയുണ്ട്, പരിശുദ്ധാത്മ ദാനമുണ്ട്. ഇവിടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുന്നു. നമ്മുടെ ബുദ്ധിക്ക് അതീതനായൊരു ദൈവ രഹസ്യം, ബുദ്ധി കൊണ്ട് ഒരിക്കലും ഈ കുർബാനയിൽ നമുക്ക് യേശുവിനെ അനുഭവിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ബുദ്ധിയെ കീഴ്പ്പെടുത്തുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ ആന്തരിക ഇന്ദ്രിയം കൊണ്ട് മാത്രം, അന്തർനേത്രം കൊണ്ട് മാത്രം യേശുവിനെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഓരോ വിശുദ്ധ കുർബാനയിലും എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടെ വേണം ഈ രഹസ്യത്തിൽ നമ്മൾ പങ്കുചേരുവാനായിട്ട്. കാരണം യുക്രിസ്തി സെമിസ്റ്ററി ടു ബി ബിലീവ്ഡ്, വിശ്വാസത്തിന്റെ അന്തർനേത്രം കൊണ്ട് മാത്രമേ ഈ രഹസ്യത്തെ നമുക്ക് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കുകയുള്ളൂ. വിശ്വാസമില്ലാത്തവർക്ക് ഇത് വെറും കാഴ്ചയാണ്.
ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീറ്റിംഗിൽ പങ്കെടുക്കുന്നതോ പോലെയോ ആയിത്തീരും നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണം. വിശ്വാസം എന്ന് പറയുന്ന ദൈവിക ദാനം നമ്മൾക്ക് ആഴപ്പെടാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ എന്റെ നാവിൽ വരുന്ന എന്റെ ഹൃദയത്തിൽ വരുന്നത് ദൈവം തന്നെയാണ് എന്നുള്ള വലിയ തിരിച്ചറിവ് ഓരോ വിശുദ്ധ ബലിയിലും നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ കാണുന്ന വിശുദ്ധ കുർബാന നമുക്ക് ഫലം നൽകാതെ പോകുന്ന ഒന്നായി തീരുകയാണ്. പുതിയതനായ യേശുവിനെ നമ്മൾ അനുഭവിക്കുന്നത് ഈ വിശുദ്ധ കുർബാനയിലാണ്. പൗലോസിനെ മാറ്റിമറിച്ച ദൈവം, ഓർക്കുക, യേശുവിനെ ഇല്ലാതാക്കാൻ യേശുവിന്റെ നാമത്തെ യേശുവിന്റെ സഭയെ അടിമുടി പിഴുതെറിയുവാനായിട്ട് പോയ മനുഷ്യനെ പിടിച്ചുകൊണ്ടുവരികയാണ് ദൈവം. തനിക്കെതിരെ സംസാരിക്കുന്നവരെ പോലും തന്റെ സ്വന്തമാക്കുന്ന ദൈവത്തിന്റെ വലിയ കാരുണ്യ വ്യക്തികളെ. അതുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ജീവിച്ചാൽ, പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്, ബുദ്ധിതനെ നമ്മൾ നേരിട്ടനുഭവിക്കുന്നത് ഈ കൂദാശയിലൂടെയാണ്. ദിവ്യകാരുണ്യേശ്വരയ്ക്ക് അവർക്ക് പറഞ്ഞേ, ദിവ്യകാരുണ്യേശ്വരയ്ക്ക് ഒന്ന് സന്തോഷത്തോടെയൊക്കെ പറഞ്ഞേ, ദിവ്യകാരുണ്യേശ്വരയ്ക്ക് ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. ഓരോ വിശുദ്ധ ബലിയിലും ഈ രഹസ്യത്തെ കൂടുതൽ ആഴത്തിൽ അനുഭവിക്കാനായിട്ട് ഈ അൾത്താരിൽ അർപ്പിക്കപ്പെടുന്നത് എന്റെ തന്നെ ജീവിതമാണ്. നമ്മൾ അറിഞ്ഞു അറിയാതെയും ജീവിക്കുന്നത് വിശുദ്ധ കുർബാന തന്നെയാണെന്നുള്ള വലിയ തിരിച്ചറിവ് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ കുർബാനയിൽ എന്താ ഈശോ നമ്മോട് പറയുകയാണ്? അപ്പവും വീഞ്ഞും പുരോഹിതനെടുത്ത് വാഴ്ത്തി വിഭജിച്ച് നമ്മളോട് പറയുകയാണ്, ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം, ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് വാങ്ങി പാനം ചെയ്യുക. നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കുർബാനയുടെ ജീവിതമാണ് അറിഞ്ഞു അറിയാതെയും ജീവിക്കുന്നത്. വീട്ടില് അപ്പൻ അപ്പമായിട്ട് മുറിയപ്പെടുമ്പോൾ, അമ്മ അമ്മിഞ്ഞയായിട്ട് അരിഞ്ഞില്ലാതാകുമ്പോൾ വിശുദ്ധ കുർബാനയുടെ ജീവിതം തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്, അരങ്ങേറുന്നത്. പകലന്തിയോളം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന കുടുംബനാഥന്മാര് നിരവധിയുണ്ട്. അവര് മക്കളോടും ഭാര്യയോടും പറയുകയാണ്, ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം. ഇനി ഭർത്താവിനും മക്കൾക്കും വേണ്ടി അടുപ്പിലും അരങ്ങത്തും ഒക്കെ വീടിലും മുഴുവനും കഠിനാധ്വാനം ചെയ്യുന്ന ഭാര്യ കുടുംബിനി പറയുകയാണ് മക്കളോടും ഭർത്താവിനോടും, ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം. ഇനി മക്കൾ മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്ന കടമകൾ നിർവഹിക്കുന്ന കഠിനാധ്വാനം ചെയ്ത് പഠിക്കുകയും മാതാപിതാക്കളെ സഹായിക്കുകയും മാതൃകാപരമായി ജീവിക്കുകയും ചെയ്യുന്ന മിടുക്കന്മാരും മിടുക്കികളും പറയുകയാ അപ്പനോടും അമ്മയോടും, ഇതാ എന്റെ ശരീരം, ഇതെന്റെ രക്തം. അപ്പോൾ ഈ വിശുദ്ധ കുർബാന രഹസ്യം നമ്മളെയൊക്കെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. വെറുതെ നമ്മൾ കാഴ്ചക്കാരായി മാറാനായിട്ട് സാധിക്കാത്തത് ഇതുകൊണ്ടാണ്. ഈ കുർബാനയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുകയാണ്. നമ്മൾ ഒരു കുർബാനയായിട്ട് തീരുവാനായിട്ട് പോവുകയാണ്. വിശുദ്ധ കുർബാനയിലെ യേശുവിനെ സ്വീകരിച്ചിട്ട് വെറുതെ കുത്തിയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാത്തത് ഇതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ കാർന്നവന്മാര് വീട് പണിയാതെ കുടിയേറ്റത്തിന്റെ കാലഘട്ടത്തിലുമൊക്കെ വീട് പണിയാതെ പള്ളി പണിതതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണ്? വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, വിശുദ്ധ കുർബാനയിൽ യേശുവിനെ അനുഭവിക്കണം, ഈ യേശുവിനെ മറ്റ് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം, ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഒന്നാമതായി നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുകയും ബാക്കിയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പഴയ തലമുറയിലെ വിശ്വാസം എന്ന് പറയുന്നത് അത്രയും ആഴപ്പെട്ടതാണ്. സ്വന്തം വീട് പണിയാതെ പള്ളി പണിതതിന്റെ പിന്നിലുള്ള ചിന്ത ഇതാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, ഈ യേശുവിനെ അനുഭവിക്കണമെന്നുള്ള വലിയ ഒരു വിശ്വാസ പൈതൃകം. ഇത് തിരികെ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കടമയുണ്ട്. നമ്മൾ പ്രതിജ്ഞാബദ്ധരായിത്തീരണം. അപ്പോൾ പൗലോസിനെ മാറ്റിമറിച്ച ദൈവം എന്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ട് ഈ വിശുദ്ധ കുർബാനയിൽ യേശുവിന് സാധിക്കുമെന്നുള്ള കുറച്ച് വിശ്വാസത്തോടെ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകണം. പിതാവായ ദൈവം നമ്മുടെ എല്ലാ പ്രതിസന്ധിക്കുമുള്ള ഉത്തരം തന്നതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം
പതിനാറാം തിരുവചനത്തെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്. എന്താണ് വായിക്കുന്നത്? എങ്ങനെയാണ്? തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഒന്നുറക്കെ പറയാം എല്ലാവരും, തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത് യേശുവിലൂടെയാണ്. യോഹന്നാൻ സുവിശേഷകൻ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, ദൈവം ലോകത്തോടെ എടുത്ത ഒരു നിലപാടാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മയൊക്കെ ദൈവം സ്നേഹിച്ചത് യേശുവിലൂടെയാണ്. യേശുവിലൂടെയാണ് ഈ ലോകത്തെ മുഴുവൻ, ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനെയും മനുഷ്യ വ്യക്തിയെയും ദൈവം സ്നേഹിച്ചത്. ഉണ്ടായിട്ടുള്ളതെല്ലാം അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അപ്പൊ ഈ വിശുദ്ധ കുർബാനയില് ഈ യേശു അനുഭവം സ്വായത്തമാക്കുവാനായിട്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കണം. നാഥ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഈ ദിവ്യകാരുണ്യ രഹസ്യത്തിന്റെ ഇതൾ നമ്മുടെ മുമ്പിൽ, ചുരുൾ നമ്മുടെ മുമ്പിൽ നിവരുകയുള്ളൂ. വിശ്വാസത്തോടെ ഈ രഹസ്യത്തെ ധ്യാനിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരിക്കാവും. കണ്ണടച്ചെല്ലാവരും ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ചൊല്ലുക. ഞങ്ങളെ സ്നേഹിക്കുന്ന വിശുദ്ധ കുർബാന രഹസ്യത്തെ അറിയുവാനും ഈ രഹസ്യത്തെ ആഴത്തിൽ അനുഭവിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ ധ്യാനിച്ച കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. വിശുദ്ധ കുർബാന വിശ്വസിക്കേണ്ട ഒരു രഹസ്യമാണ്. രണ്ടാമതായി, വിശുദ്ധ കുർബാന ആഘോഷിക്കപ്പെടേണ്ട ഒരു രഹസ്യമാണ്. മൂന്നാമതായി, വിശുദ്ധ കുർബാന ജീവിക്കേണ്ട ഒരു രഹസ്യമാണ്. യൂക്കരിസ്റ്റിസ് എ മിസ്റ്ററി ടു ബി ബിലീവ്ഡ്, Eucharist is a mystery to be celebrated, and Eucharist is a mystery to be lived. Vishuddha Kurbana vishwasikkenda rahasyam, aakoshikkapedenda rahasyam, jeevikkenda rahasyam. Nammal arinju ariyadeyum ee Vishuddha Kurbana rahasyathayanu dhyanikkunnathu manasilakkunnathu vellam ee devathe ariyuvanayittu ee devathe arinjavarellam jeevithathil maattam varuthittundu. സുവിശേഷങ്ങൾ നമുക്കറിയാം, യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യമുള്ളവരായിട്ട് തിരികെ പോയി. പഴയ മനുഷ്യരായിട്ടല്ല അവർ പോയത്, പുതിയ വ്യക്തികളായി, പുതിയ കാഴ്ചപ്പാടോടെ, പുതിയ ജീവിത വീക്ഷണത്തോടെയാണ് അവർ തിരികെ പോയത്. യേശുവിനെ, ഒന്നുകിൽ യേശുവിനെ ഞാൻ തൊടണം, അല്ലെങ്കിൽ യേശു എന്നെ തൊടണം. യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം എന്താ? അവിടുന്ന് വെള്ളത്തെ തൊടുമ്പോൾ അത് വീഞ്ഞായിട്ട് മാറുന്നു. യേശുവിന്റെ അവസാനത്തെ അത്ഭുതം പറയാമോ? യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം, യേശു വെള്ളത്തെ തൊടുമ്പോൾ അത് വീഞ്ഞായി മാറുന്നു. യേശുവിന്റെ അവസാനത്തെ അത്ഭുതം അറിയാമോ? അവൻ വീഞ്ഞിനെ തൊടുമ്പോൾ
അത് രക്തമായിട്ട് മാറും. വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. ശരിയല്ലേ? യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം വെള്ളത്തെ തൊടുമ്പോൾ അത് വീഞ്ഞായി മാറും. അവസാനത്തെ അത്ഭുതം അവിടുന്ന് വീഞ്ഞിനെ തൊടുമ്പോൾ അത് രക്തമായിട്ട് മാറും. തന്റെ ശരീര രക്തങ്ങളായിട്ട് മാറുകയാണ് അപ്പവും വീഞ്ഞും. പൗലോസ്ലിഹായെ മാറ്റിമറിച്ച ദിവ്യകാരുണ്യ അനുഭവം, ഉദ്ധിതനായ യേശുവിനെ ദമാസ്കസിലേക്കുള്ള വഴിമധ്യയെ കണ്ടെത്തുന്ന വലിയ അനുഭവിക്കുന്ന വലിയൊരു അനുഭവം, തിരിച്ചറിവ്. അതുവരെ ക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്യാൻ, ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യാൻ ഒരുമ്പെട്ടിറങ്ങിയ പൗലോസ് അതിനുശേഷം വർദ്ധിച്ച തീഷ്ണതയോടെ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതായിട്ട് സുവിശേഷ അപ്പസ്തോല പ്രവർത്തനങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദ്ധിതനെ അനുഭവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. എന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, പരാജയങ്ങളുണ്ടോ, ഇതിന് മീതെ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ ദൈവം എന്റെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവ് ഓരോ ദിവസവും നമുക്ക് ഉണ്ടാകണം. നമ്മളാരും ഒറ്റയ്ക്കല്ല, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? റോമാലേഖനം 8:35 തിരുവചനങ്ങളാണ്. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? പട്ടിണിയോ, ക്ലേശമോ, ദുരിതമോ, ആപത്തോ, വാളോ, ഒന്നിനും നമ്മളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഈശോ കൂടെ കൂടെ ശിഷ്യന്മാരോട് ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങൾ എന്തിനും ഭയപ്പെടുന്നു? അല്പവിശ്വാസികളെ, ഈശോ കൂടെ കൂടെ യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിന് ശേഷം യേശു അവരെ പടിപടിയായിട്ട് വിശ്വാസത്തിൽ വളർത്തുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. എങ്ങനെയുള്ള വിശ്വാസത്തെ, ആരിലുള്ള വിശ്വാസത്തെ, യേശുവിനുള്ള വിശ്വാസത്തെ വളർത്തുവാനായിട്ട് യേശു പടിപടിയായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അല്പവിശ്വാസികളെ, നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന്? നിങ്ങൾ അവിശ്വസിച്ചത് എന്തിന്? അതുകൊണ്ട് ശിഷ്യന്മാരായ നമ്മളോടും, ശിശുഗണങ്ങളായ നമ്മളോടും യേശു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? എനിക്കിത് ചെയ്തു തരുവാൻ സാധിക്കുമെന്ന് കഴിവുണ്ടെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ യേശുവിലേക്ക് വരുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗത്തിലും പീഡകളിലും ഇതൊന്നും അവസാനമല്ല. ഇത് എന്റെ ദൈവത്തിന് എന്നെ സുഖപ്പെടുത്തുവാനായിട്ട്, എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കും. ഉദ്ധിതനായ യേശുവിനെ കുർബാനയിലൂടെ ഞാൻ അനുഭവിച്ചു കഴിയുമ്പോൾ പുതു ചൈതന്യത്തോടെ എന്റെ ജീവിതത്തിലേക്ക് മടങ്ങി പോകാൻ സാധിക്കുമെന്നുള്ള വലിയ തിരിച്ചറിവ് നേടേണ്ടത് ഇന്നെന്റെ ആവശ്യകതയായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഉദ്ധിതനെ വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുക. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഓരോ ദിവസവും ഈ കുർബാന രഹസ്യത്തെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാം. യുക്രിസ്റ്റിസ് എ മിസ്റ്ററി ടു ബി ബിലീവ്ഡ്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഒരു രഹസ്യമാണ്. ഇനി ഈ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള രണ്ട് കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാമത്തത് വിശുദ്ധ യോഹന്നാന്റെ വിശുദ്ധ കുർബാന വീക്ഷണം. രണ്ടാമതായിട്ട് വിശുദ്ധ പൗലോസ്ലിഹായുടെ വിശുദ്ധ കുർബാന വീക്ഷണം. യോഹന്നാൻ സുവിശേഷം 13:1-14 തിരുവചനങ്ങൾ ഒന്ന് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13:1. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുൻപ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രനായ യൂദാസ്കറിയോത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റക്കൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാല എടുത്ത് അരയിൽ കെട്ടി, അനന്തരം ഒരു താലത്തിൽ വെള്ളം എടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമയൻ പത്രോസിന്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എന്റെ കാൽ കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത്.
യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവെ, എങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. യേശു പ്രതിഭസിച്ചു, കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി തിരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. വായിച്ചു കേട്ടത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ ഉള്ള തിരുവചനങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഈ ശിഷ്യനെ കുറിച്ചുള്ള ഒരു അറിവും നമുക്ക് ഏറ്റവും നല്ലതാണ്. യേശുവിന്റെ ശിഷ്യന്മാരിൽ സ്വാഭാവിക മരണം കിട്ടിയ ഏക വ്യക്തിയാണ് ആരാണ്? യോഹന്നാൻ സുവിശേഷം. മറ്റ് ശിഷ്യന്മാരെയൊക്കെ കഴുത്തറുത്തും തല കീഴായിട്ട് ക്രൂശിച്ചും ഒക്കെ നദിയിലെറിഞ്ഞും വാളിനിരയാക്കിയും ഒക്കെ കൊന്നപ്പോൾ 60-കളിലെ പാത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട വ്യക്തിയാണ് യോഹന്നാൻ. അന്ത്യത്താഴത്തിൽ അവന്റെ വക്ഷസിനോട് ചാരിക്കിടന്ന് മാറോട് ചാരിക്കിടന്ന് സ്നേഹമാവോളം അനുഭവിച്ചറിഞ്ഞ ശിഷ്യൻ, യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് സ്വയം പേരിട്ട് വിളിച്ച യോഹന്നാൻ സുവിശേഷകൻ. അതുകൊണ്ട് ഈ മനുഷ്യൻ കുറിക്കുന്ന ഓരോ വാക്കിനും ആഴിയുടെ ആഴമുണ്ട്, അഗ്നിയുടെ ശുദ്ധിയുണ്ട്, സ്നേഹത്തിന്റെ സാന്ദ്രതയുണ്ട്. യേശുവിനെ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ ഈ ശിഷ്യനെ കുറിച്ചുള്ള ഒരു ചെറിയ അറിവും ഈ സുവിശേഷത്തിൽ കൂടുതൽ ഗ്രഹിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കും. മറ്റു ശിഷ്യന്മാരെയൊക്കെ പല വിധത്തിൽ കൊന്നപ്പോൾ പാത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുകയാണ്. അവിടെ 90-കളില് സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ മരിക്കുകയാണ്. യേശുവിന്റെ സ്നേഹം അന്ത്യത്താഴത്തിൽ അവന്റെ മാറോട് ചാരിക്കിടന്ന് ആ സ്നേഹം ആവോളം അനുഭവിച്ചറിഞ്ഞ യോഹന്നാൻ സുവിശേഷകൻ സ്നേഹത്തെ കുറിച്ചാണ് മുഴുവൻ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് യോഹന്നാന്റെ ലേഖനങ്ങളും സുവിശേഷത്തിൽ വായിച്ചാലും നമുക്ക് കാണാൻ സാധിക്കും, സ്നേഹത്തെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സ്നേഹം, പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ സ്നേഹിക്കും. ദൈവം സ്നേഹമാകുന്നു. ദൈവം നമ്മെ സ്നേഹിച്ചെങ്കിൽ നമുക്കും പരസ്പരം സ്നേഹിക്കാം. കാരണം ദൈവം സ്നേഹമാകുന്നു. സിമ്പിൾ ലോജിക്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കും, ഒരുവൻ ആരെങ്കിലും ഒരുവൻ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുകയാണ്. കാരണം യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ യോഹന്നാനാണ് 13-ാം അധ്യായത്തിൽ കുർബാന ജീവിതം എപ്രകാരമായിരിക്കണമെന്ന് നമ്മളെ കുറിച്ച് ഒരു വെളിപാട് നമുക്ക് തരുന്നത്. പാദക്ഷാളനത്തിലൂടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഒരിക്കലും യേശു കുർബാന സ്ഥാപിക്കുന്നത് അവൻ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം, ദെൻ ബസറി, ദെൻ ഇതുമി, ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം. ഈ വാക്കുകൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരിക്കലും കാണത്തില്ല. കാരണം ഏറ്റവും അവസാനം എഴുതപ്പെട്ട സുവിശേഷമാണ്. യോഹന്നാന് മുമ്പ് എഴുതപ്പെട്ട സുവിശേഷകന്മാരെല്ലാം ഇത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കണ്ടല്ലോ. മാത്രമല്ല, അത് ഒന്നാമത്തെ കാരണം. യോഹന്നാന് മുമ്പ് എഴുതപ്പെട്ട മർക്കോസും ലൂക്കായും മത്തായും യേശു അന്ത്യത്താഴത്തിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിക്കുന്നതിനെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ആവർത്തനം യോഹന്നാൻ ആഗ്രഹിച്ചില്ല. പകരം വിശുദ്ധ കുർബാനയെ കുറിച്ച് രണ്ട് മഹത്തായ കാര്യങ്ങൾ അദ്ദേഹം കുറിച്ചു വെച്ചു. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് അപ്പം മുറിക്കല് വിശുദ്ധ
കുർബാന അപ്പത്തെ കുറിച്ചുള്ള യേശുവിന്റെ എക്സ്പ്ലനേഷൻസ് എന്റെ യേശുവിന്റെ വിശദീകരണം. രണ്ടാമത്തത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവൻ എപ്രകാരം ജീവിക്കണം എന്നതിനെ കുറിച്ചുള്ള വലിയൊരു വെളിപാട്. യോഹന്നാന്റെ സുവിശേഷം 13:1 വാക്യം. ഈ ലോകം വിട്ട് പിതാവിന്റെ പക്കലേക്ക് പോകാൻ സമയമായെന്ന് പെസക തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. യേശു ലോകത്തിലുണ്ടായിരുന്നവരെ എല്ലാം സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. യേശു ശിഷ്യന്മാർ അന്ത്യത്താഴത്തിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. ഇതിലൂടെ യേശുവിന്റെ ശുശ്രൂഷിക്കുന്ന സ്നേഹം നമുക്ക് മനസ്സിലാവുകയാണ്. ശുശ്രൂഷിക്കുന്ന യേശുവിന്റെ സ്നേഹം, വിശുദ്ധ കുർബാനയുടെ സ്നേഹം എന്ന് പറയുന്നത് ശുശ്രൂഷയുടെ ജീവിതമാണ്. അവരന്റെ പാദങ്ങളോളം ഇറങ്ങിച്ചെല്ലുന്ന ദിവികാരുണ്യ ഹൃദയം, സ്വയം ശൂന്യമാക്കുന്ന യേശുവിന്റെ ഹൃദയം, ഇത് സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം ഈ അപ്പം ഒരു ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതിന്റെ ഏറ്റവും മാക്സിമമാണ്. അതുകൊണ്ട് അഗസ്തീനോസ് പറയുന്നത് വിശുദ്ധ കുർബാനയെക്കാളും വലിയൊരു ദാനം ചെയ്യുവാനായിട്ട് ദൈവത്തിന് ഒരിക്കലും സാധിക്കുകയില്ല. കാരണം ഇത് ദൈവസ്നേഹത്തിന്റെ ഏറ്റവും പരമ കാഷ്ടയാണ്, പരമ കോടിയാണ് ശുശ്രൂഷിക്കുന്ന സ്നേഹം. ഇതുകൊണ്ടാണ് പത്രോസ്ലീഹ പറയുന്നത്, ഗുരു നീ ഞങ്ങളുടെ പാദങ്ങൾ കഴുകുകയോ. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. വേഗത്തിൽ പൊടി പറ്റുന്ന പാലസ്തീനായിലെ ചതുപ്പ് പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വീട്ടിലെത്തുന്ന ആര്, അതിഥി ആരാണെങ്കിലും അവന് കാല് കഴുകാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആ വീട്ടിലെ ഭൃത്യനാണ്, ദാസനാണ്. ഇനി വലിയ അതിഥികളാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ യജമാനൻ തന്നെ കാല് കഴുകാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഒരു ഭൃത്യൻ അല്ലെങ്കിൽ ദാസൻ, ഒരു അടിമ ചെയ്യുന്ന പണിയാണ് കാല് കഴുകുക, കാല് കഴുകാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കാല് കഴുകുന്നില്ല, വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു അടിമയുടെ അതിനേക്കാൾ ശൂന്യനായിട്ട് ഒരു ശുശ്രൂഷയുടെ മനോഭാവത്തോടുകൂടി ഇറങ്ങിച്ചിരുന്ന ശിഷ്യന്റെ പാദങ്ങളോളം താഴുന്ന യേശുവിന്റെ സ്നേഹം, ഇത് ശിഷ്യർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. തങ്ങളുടെ ഗുരു തങ്ങളുടെ പാദം കഴുകുകയോ, ഈ ഒരു പശ്ചാത്തലമാണ്. കാരണം ഒരു അടിമ ചെയ്യുന്ന പണിയാണ്. അതുകൊണ്ടാ പത്രോസ് ചോദിക്കുന്നത്, ഗുരു നീ ഞങ്ങളുടെ പാദങ്ങൾ കഴുകുകയോ. അങ്ങനെ യേശു തന്റെ ശുശ്രൂഷിക്കുന്ന സ്നേഹം വെളിപ്പെടുത്തുകയാണ്. കുർബാന സ്നേഹം എന്ന് പറയുന്നത് അവരന്റെ സ്വയം ശൂന്യമാക്കുകയാണ്. എനിക്ക് സന്തോഷമില്ലെങ്കിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന വലിയ ഒരു ജീവിതം എന്ന് പറയുന്നത്. നമുക്കറിയാം ലോക പ്രശസ്തനായ മനുഷ്യനാണ്, ആസ്വാദകരെയൊക്കെ കുടുകുടായി ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് ആര്, ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വാക്യമാണ്, I love walking through the rain because nobody will see me crying. മഴയത്തുകൂടെ നടക്കാനാണ് എനിക്കിഷ്ടം, കാരണം ഞാൻ കരയുന്നത് ആരും കാണത്തില്ല. ജീവിതത്തിൽ നൊമ്പരങ്ങൾ ഒരു പിടി ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ, ദുരന്തങ്ങൾ ഓരോന്നായിട്ട്, അപ്പൻ മരിച്ചു, അമ്മ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു, ഒരു വേദിയിൽ വെച്ച് അമ്മയുടെ സ്വരം പോകുന്നു, അങ്ങനെ ഉപജീവനത്തിനുള്ള മാർഗം എല്ലാം അവസാനിക്കുകയാണ്. അങ്ങനെ ആ സാഹചര്യത്തിൽ സ്റ്റേജിൽ കയറി തമാശകൾ കാണിച്ച് ചെറുപ്പം മുതലേ സ്റ്റേജിൽ കയറിയ, ദാരിദ്ര്യത്തിലും വറുതിയിലും കഴിഞ്ഞിരുന്ന ചാർലി ചാപ്ലിൻ ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് കുടുകുടാ ചിരിച്ചു. അതിനകത്ത് ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ഡിപ്രഷൻ ബാധിച്ചിരുന്ന ഇദ്ദേഹം ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ കൊടുത്തത് കുറെ സീഡികൾ കൊടുത്തു കാണാനായിട്ട്. ഇത് ചാർലി ചാപ്ലിന്റെ സിനിമയാണ്, ഇത് കണ്ടിരുന്ന് ചിരിച്ചോളാൻ പറഞ്ഞു. ഡോക്ടറിന് മനസ്സിലായില്ല തന്റെ മുമ്പിൽ ഇരിക്കുന്നത് ആ മഹത് വ്യക്തി തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ ഒത്തിരിയധികം മറ്റുള്ളവരെ ചിരിപ്പിച്ച ഒരു വ്യക്തി ചാർലി ചാപ്ലിൻ, അദ്ദേഹത്തിന്റെ നൊമ്പരങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കി വെച്ച ഒരു മനുഷ്യനാണ്. നമ്മൾ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ചെറുതും വലുതുമായ സഹനങ്ങൾ നമുക്കും ഉണ്ടാകാം. നമ്മുടെ സഹനങ്ങളെ അവഗണിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരു മനോഭാവം, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ സ്വായത്തമാക്കുവാനായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്
സ്വയം ശുശ്രൂഷിക്കുന്ന ഒരു അടിമയുടെ തലത്തിലേക്ക് ഉയർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുന്ന പകുത്തു കൊടുക്കുന്ന വിശുദ്ധ കുർബാനയുടെ ചൈതന്യം, അതാണ് പാദക്ഷാളനത്തിലൂടെ വിശുദ്ധ കുർബാനയിൽ യേശു ദിവികാനന്ദനാഥൻ നമുക്ക് പകർന്നു നൽകുന്നത്. രണ്ടാമതായിട്ട് യേശു ആരെയും മാറ്റി നിർത്തുന്നില്ല. യേശുവിന്റെ സാർവത്രികമായ സ്നേഹം, യൂണിവേഴ്സൽ ലവ്, ഒന്നാമത് നമ്മൾ കാണുന്നു യേശുവിന്റെ ശുശ്രൂഷിക്കുന്ന സ്നേഹം ഈ പാദക്ഷാളനത്തിൽ കാണുന്നത്, ശിഷ്യന്റെ പാദങ്ങളോളം താഴുന്ന യേശു. രണ്ടാമത് യേശുവിന്റെ സാർവത്രിക സ്നേഹം, ആരെയും മാറ്റി നിർത്തുന്നില്ല യേശു. ആ പന്തിയിൽ പത്രോസ് ഉണ്ട്, അവൻ തന്നെ തന്നെ തള്ളിപ്പറയുന്ന യേശുവിനെ അറിയാം. ആ പന്തിയിൽ ആ വരിയിൽ ഇരിക്കുന്ന ശിഷ്യന്മാരുടെ കൂടുതൽ യൂദാസ് ഉണ്ട്, ഇവൻ തന്നെ ഒറ്റക്കൊടുക്കുമെന്ന് യേശുവിന് അറിയാം. പക്ഷെ ഒന്നും അവഗണിക്കാതെ യേശു ഓരോരുത്തരെയും അടുത്തു ചെന്ന് ആരെയും അവഗണിക്കാതെ എല്ലാവരെയും സ്നേഹിക്കുകയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശുദ്ധ കുർബാനയുടെ സ്നേഹം, ഹൃദയം വിശാലമാക്കുവാനായിട്ട് ഈ ദിവ്യകാരുണ്യനാഥൻ നമ്മെ പ്രാപ്തരാക്കും. മൂന്നാമതായി പേഴ്സണൽ ലവ്, വ്യക്തിപരമായ സ്നേഹം. യേശു ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് പാദം കഴുകുകയാണ്. ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് പ്രത്യേകം പ്രത്യേകം പാദം കഴുകുകയാണ്. അതായത് വ്യക്തിപരമായിട്ട് എന്നെ സ്നേഹിക്കുന്ന ദൈവം. യേശുവിന്റെ ഈ പേഴ്സണൽ ലവ് നമുക്ക് നൂറാടുകളിൽ ഒന്നിനെ കാണാതെ പോകുമ്പോൾ 99 അവിടെ വിട്ടിട്ട് ഒന്നിനെ കാണാതായി ഒന്നിനു വേണ്ടി തിരയുന്ന യേശുവിന്റെ സ്നേഹത്തിൽ നമുക്ക് വളരെ പ്രകടമായിട്ട് കാണുവാൻ സാധിക്കും. യേശു എന്നെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു. ഈ സ്നേഹമൊക്കെ അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ഈ പാദക്ഷാളനത്തിലൂടെ ഈ മൂന്ന് സ്നേഹം, യേശു മൂന്ന്, ദിവ്യകാരുണ്യനാഥൻ ഈ കുർബാനയുടെ മൂന്ന് ചൈതന്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് പകരുകയാണ്. ശുശ്രൂഷിക്കുന്ന യേശുവിന്റെ സ്നേഹം, രണ്ടാമത് ആരെയും മാറ്റി നിർത്താതെ തന്റെ പന്തിയിൽ നിന്നും തന്റെ സ്നേഹത്തിലേക്ക് ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, വിജാതീയരെയും യഹൂദരെയും ഒരുപോലെ തന്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന യേശുവിന്റെ സാർവത്രികമായ സ്നേഹം. മൂന്നാമതായി യേശുവിന്റെ പേഴ്സണൽ ലവ്, വ്യക്തിപരമായിട്ട് എന്നെ യേശു വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു. അത് വലിയ ഒരു വെളിവാണ്. നമുക്കറിയാം നമ്മൾ എല്ലാവരും യുണീക്കാണ്, അനന്യനാണ് അല്ലെങ്കിൽ അനന്യയാണ്, അനന്യരാണ് നമ്മൾ എല്ലാവരും. യുണീക്ക്, എന്നെ പോലെ മറ്റൊരു വ്യക്തി ഈ ലോകത്തിൽ ഇല്ല. എന്റെ ഈ തമ്പ് ഇംപ്രഷൻ പോലെ മറ്റൊരാൾക്കും ഈ തമ്പ് ഇംപ്രഷൻ ഇല്ല. അങ്ങനെ ഒത്തിരി അധികം പ്രത്യേകതകളോടെ വിലമതിക്കപ്പെട്ടവനായി വിലമതിക്കപ്പെട്ടവളായിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ബഹുമാന്യനാണ്, പ്രിയപ്പെട്ടവനാണ്, അമൂല്യനാണ്. അതാണ് ഈശോ നമ്മളോട് പറയുന്നത്, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, അമൂല്യനാണ്, പ്രിയപ്പെട്ടവനാണ്, ബഹുമാന്യനാണ്, നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ കാത്തു സംരക്ഷിക്കുന്നു. ദ പേഴ്സണൽ ലവ് ഓഫ് ജീസസ്, യേശു എന്നെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ള വലിയ ഒരു ബോധ്യം, തിരിച്ചറിവ്, ഒരു ഇൻസൈറ്റ്, വെളിപാട് വിശുദ്ധ കുർബാനയിൽ യേശു നമുക്ക് തരുന്നുണ്ട് പാദക്ഷാളനത്തിലൂടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു ഗാനം ആലപിച്ച് ഈ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാനായിട്ട് പരിശ്രമിക്കാം. യേശുവിന്റെ വ്യക്തിപരമായ സ്നേഹം, യേശുവിന്റെ ശുശ്രൂഷിക്കുന്ന സ്നേഹം, യേശുവിന്റെ സാർവത്രികമായ സ്നേഹം, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്തണയ്ക്കുന്ന യേശുവിന്റെ സ്നേഹം. കണ്ണടച്ച് ബുദ്ധി തന്നെ ഓരോ നിമിഷവും അനുഭവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ കുർബാന ആരാണ്? വിശുദ്ധ കുർബാന എന്റെ ജീവിതവുമായിട്ടുള്ള വിശുദ്ധ കുർബാനയ്ക്കുള്ള ബന്ധം, എന്റെ ജീവിതം തന്നെയാണ് ഞാൻ ഈ അൾത്താരയിൽ ആഘോഷിക്കുന്നത്, അനുസ്മരിക്കുന്നത്. യേശുവിന്റെ ബലിയോട് എന്റെ ജീവിതത്തെയും ചേർത്ത് വെച്ച് ഓരോ വിശുദ്ധ ബലിയിലും യേശുവിനെ അനുഭവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈ വിശുദ്ധ കുർബാനയിലുള്ള എന്റെ വിശ്വാസം എത്രമാത്രമുണ്ട്? ബുദ്ധി തന്നെ ഞാൻ അനുഭവിച്ചറിയാറുണ്ടോ? ശുശ്രൂഷിക്കുന്ന സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? യേശുവിന്റെ സാർവത്രിക സ്നേഹം, ഞാൻ പലപ്പോഴും എന്റെ സ്വാർത്ഥതയുടെ കൂടുകളിലേക്ക് ഉൾവലിയുകയാണ്. മറ്റുള്ളവരെ ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്റെ സ്വാർത്ഥത, എന്റേതെന്നുള്ള ചിന്ത, ഇവിടെ യേശുവിന്റെ സാർവത്രിക സ്നേഹം എന്നെ
വെല്ലുവിളിക്കുകയാണ്. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹിക്കുക. ചേർത്ത് ആശ്ലേഷിക്കുന്ന യേശുവിന്റെ സ്നേഹം അവസാനമായി യേശുവിന്റെ വ്യക്തിപരമായ സ്നേഹം യേശുവിനെ സ്നേഹിക്കുന്നുള്ള വലിയ തിരിച്ചറിവ്. ഹി ലവ്സ് മീ പേഴ്സണലി. ഓരോരുത്തരുടെ അടുത്ത് ചെന്നും പാദം കഴുകുന്ന പ്രത്യേകമുള്ള സ്നേഹം. ഇതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 23-ഉം 25-ഉം തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. പുതിയ സ്നേഹം, ഇന്നലത്തെ സ്നേഹമല്ല, ഇന്നത്തെ സ്നേഹം, ഫ്രഷ് ലവ്. യേശുവിന്റെ പുതുമയുള്ള സ്നേഹം, പുതുവീഞ്ഞായ യേശു എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള വലിയ തിരിച്ചറിവ്. ഈ ധ്യാന ചിന്തകളെല്ലാം ഈ കുർബാനയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ദിവ്യകാരുണ്യനാഥന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ായി നാവിൽ പടരാനായി ദൈവമിതാ
ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടുപോയി. അങ്ങനെ സഭ വളർന്നു. സഭ ജെറുസലേമിലും ജൂദിയായാലും സമറിയായാലും ലോകത്തിന്റെ അതിർത്തികളോളം സഭ വളർന്നു വ്യാപിച്ചു. ഈ രണ്ട് ദാനങ്ങളെയും അനുഭവിക്കുവാൻ പ്രയോജനപ്പെടുത്തുവാൻ പരിശ്രമിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വിശുദ്ധ കുർബാന, അനുദിന ദിവ്യബലി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുക. എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ബിസിയാണെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. സ്വർഗം തേടിയുള്ള ഈ യാത്രയിൽ നമ്മൾ തളർന്നു പോകാതിരിക്കാനായിട്ട് വഴിച്ചോറായിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ് തിരുപാധേയം. ഒരു വഴിയാത്രക്കാരൻ ചോറ് പൊതിഞ്ഞ് കൊണ്ടുപോകുന്നത് പോലെ സ്വർഗമാകുന്ന യാത്രയിലേക്ക് നമ്മൾ തളർന്നു പോകാതിരിക്കാനായിട്ട് യേശു നമുക്ക് തന്ന വഴിച്ചോറാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഭക്ഷിക്കാനും പാനം ചെയ്യുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, തളർന്ന് വീണ് പോകാതിരിക്കാനായിട്ട്. അതുകൊണ്ട് എലിയ പ്രവാചകൻ ജസബൽ രാജ്ഞിയെ ഭയന്ന് കാർമൽ മലയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഒരു ഗുഹയിൽ അവൻ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുമ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, പലായനം ചെയ്യുക, ഇദ്ദേഹം യാത്രയോ പേടിച്ചോടുകയാണ്. രാജാക്കന്മാരുടെ 21-ാം അധ്യായം, 1 രാജാക്കന്മാർ 21, ഈ മനുഷ്യൻ ജസബൽ രാജ്ഞിയെ ഭയന്ന് ഓടുകയാണ്.
ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, തളർന്ന് ഉറങ്ങുകയാ. അപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് കല്ലിൽ ചുട്ടെടുത്ത അപ്പം, രണ്ടപ്പം കൊടുത്തിട്ട് പറയുകയാ, എഴുന്നേറ്റ് ഭക്ഷിക്കൂ, ഇല്ലെങ്കിൽ യാത്ര ദുഷ്കരമാകും. എഴുന്നേറ്റ് ഭക്ഷിക്കൂ, ഇല്ലെങ്കിൽ യാത്ര ദുഷ്കരമാകും. വിശുദ്ധ കുർബാന ഓരോ ദിവസവും നമ്മളോട് പറയുകയാണ്, എഴുന്നേറ്റ് ഭക്ഷിക്കൂ, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമാകും. സ്വർഗം തേടിയുള്ള നമ്മുടെ യാത്ര, ഈ ജീവിതയാത്രയിൽ നമ്മൾ തളർന്ന് വീണു പോകാതിരിക്കാൻ താങ്ങായിട്ട് ദൈവം നമുക്ക് തന്ന വലിയ നിധിയാണ്, സമ്പത്താണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഈ കുർബാനയെ അനുഭവിക്കുവാനായിട്ട്, ഈ വിശുദ്ധ കുർബാനയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട്, ഈ യേശുവുമായിട്ട് ഒരു വ്യക്തി ബന്ധം സ്ഥാപിച്ചെടുക്കുവാനായിട്ട് സാധിച്ചാൽ നമ്മൾ സക്സസ്, നമ്മൾ വിജയിച്ചു. മറ്റൊന്നിനെ നമ്മളെ തോൽപ്പിക്കാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. കാരണം വിശുദ്ധ കുർബാന എല്ലാം ഉണ്ട്. ജോൺ പോലെയുള്ള മാർപ്പാപ്പ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മദാനമുണ്ട്, യേശുവിനോടുള്ള സ്നേഹമുണ്ട്, പിതാവിനോടുള്ള ആദരവുണ്ട്. ഓരോ പുരുഷനും സ്ത്രീയും കൊതിക്കുന്ന സാക്ഷാത്കാരത്തിന്റെ അച്ചാരം. ഇവിടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുന്നു. മഹത്വവും കാലാതീതവുമായ ഒരു രഹസ്യം. വിശുദ്ധ കുർബാനയെ നമ്മൾ അവഗണിച്ചാൽ എത്രയോ വലിയ പാതകമായിരിക്കും. ഈ രഹസ്യത്തെ ധ്യാനിക്കുവാനും അനുഭവിക്കുവാനും സ്വന്തമാക്കുവാനും നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ ഇതുവരെ കണ്ടത് ഞാനൊന്ന് പ്രശ്നപ്പ് ചെയ്യാം, നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നുകൂടി ഒന്ന് ധ്യാനിക്കാനായിട്ട്. നമ്മള് വിശുദ്ധ കുർബാന ഉദ്ധിതനായ യേശുവിനെ നമ്മള് പൗലോസ്ലിക അനുഭവിച്ചത് കണ്ടു. ഡമാസ്കസിലേക്കുള്ള വഴിയിൽ ആ മനുഷ്യനെ മാറ്റിമറിച്ചത് ഉദ്ധിതനെ കണ്ടപ്പോഴാണ്. താൻ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള വലിയ അറിവ്, യേശു ഇന്നും ജീവിക്കുന്നവനാണെന്നുള്ള, ഉദ്ധിതൻ ഇന്നും ജീവിക്കുന്നു, കുരിശിൽ തറച്ചു കൊന്നവൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ള വലിയ തിരിച്ചറിവ് പൗലോസിനെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. ഉദ്ധിതനെ നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുമ്പോൾ നമ്മളിലും മാറ്റം വരണം. എന്തൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഈ വിശുദ്ധ കുർബാനയിൽ യേശുവിനെ അനുഭവിച്ചു കഴിയുമ്പോൾ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം, ഉണ്ടാവും. കാരണം വിശ്വാസത്തോടെ ഈ ബലിയെ നമ്മൾ സമീപിക്കേണ്ടതിന്റെ ആവശ്യകത ഇതാണ്. വിശ്വാസത്തോടെ ഓരോ ബലിക്കണയുമ്പോഴും, നാഥ, വിശ്വാസത്തോടെ ഈ രഹസ്യത്തെ ധ്യാനിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കണമേ എന്നുള്ള പ്രാർത്ഥന അധരത്തിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത് നമ്മൾ കണ്ടു യോഹന്നാന്റെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിലെ പാദക്ഷാളനം. വിശുദ്ധ കുർബാനയുടെ ശൈലി എന്താണെന്ന് അവിടെ യോഹന്നാൻ നമുക്ക് വരച്ചു കാണിക്കുകയാണ്, കുറിച്ചിടുകയാണ്. ശുശ്രൂഷിക്കുന്ന അപരന്റെ പാദങ്ങളോളം താഴുന്ന കുർബാനയുടെ സ്നേഹം. നമ്മളും നമ്മുടെ അഹംബോധത്തെ ഇല്ലായ്മ ചെയ്ത് അപരനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, കൂടെ ജീവിക്കുന്നവരുടെ നൊമ്പരങ്ങൾ അറിയാൻ, ഒരു ചിരി സമ്മാനിച്ചാൽ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ സാധിച്ചാല് നമ്മുടെ ജീവിതം വിജയിച്ചു. ശുശ്രൂഷിക്കുവാനായിട്ട് കൂടെ ജീവിക്കുന്നവന്റെ, കൂടെ ജീവിക്കുന്നവരുടെ, കൂട്ടുകാരുടെയൊക്കെ നൊമ്പരം മനസ്സിലാക്കാനായിട്ട് സാധിച്ചാല് വിജയമാണ്. ശുശ്രൂഷിക്കുന്ന മനോഭാവം. രണ്ടാമതായി സാർവത്രികമായ സ്നേഹം. ആരെയും ഒഴിവാക്കുന്നില്ല, എല്ലാവരെയും ചേർത്ത് അണയ്ക്കുന്ന, ചേർത്ത് പിടിക്കുന്ന യേശുവിന്റെ സ്നേഹം. നമ്മളും നമ്മുടെ സ്വാർത്ഥത വിട്ട് എല്ലാവരെയും നമ്മളിലേക്ക് അടുപ്പിക്കുവാനായിട്ട്, യേശു സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട്, ആരെയും മാറ്റി നിർത്താതെ, പന്തിയിൽ പക്ഷാഭേദം കാണിക്കാതെ, സ്നേഹം അതിൽ പക്ഷാഭേദം കാണിക്കാതെ എല്ലാവരെയും സ്നേഹിക്കാനായിട്ടുള്ള യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ വിളി, സാർവത്രിക സ്നേഹം. അവസാനമായി യേശുവിന്റെ വ്യക്തിപരമായ സ്നേഹം. എന്നെ എന്റെ ദൈവം, എന്റെ ഈശോ വ്യക്തിപരമായി സ്നേഹിക്കുന്നു എന്നുള്ള വലിയ തിരിച്ചറിവ്, അത് കുർബാന നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹി ലവ്സ് മീ പേഴ്സണലി. അതോടൊപ്പം ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു, യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിന് സഹായകമായിട്ട് യോഹന്നാൻ ശിഷ്യന്റെ ജീവിതവും നമ്മൾ ധ്യാനിക്കണം. യേശുവിന്റെ ശിഷ്യരിൽ ബ്രഹ്മചാരിയായ മനുഷ്യൻ, സ്വാഭാവിക മരണം കിട്ടിയ മനുഷ്യൻ, മറ്റ് ശിഷ്യന്മാരെയൊക്കെ പല രീതിയിൽ വധിച്ചപ്പോൾ പാത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട ഈ മനുഷ്യൻ അവിടെ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുകയാണ്.
അതുകൊണ്ട് ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ സ്നേഹം മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. ദൈവം ലോകത്തോട് എടുത്ത നിലപാട് 3:16 തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം അത്ര കണ്ട് ദൈവം ലോകത്തെ സ്നേഹിച്ചു. വീണ്ടും ലേഖനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം, കാരണം ദൈവ സ്നേഹമാണ്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് ആരെങ്കിലും പറയുകയാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, സഹോദരങ്ങളെ ദ്വേഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ ഒരിക്കലും കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. സ്നേഹധനിയായ വിശുദ്ധ കുർബാനയിൽ യേശോ നമ്മെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ്. നമ്മളെ തന്നെ സ്വയം മറന്ന് മുറിയപ്പെടുന്ന സ്നേഹമായി തീരാനായിട്ട് നമ്മൾ ഓരോരുത്തരും അതിന് തയ്യാറാകണം. അതുകൊണ്ടാണ് ദൈവശാസ്ത്രജ്ഞനായ ജോൺ ബാപ്റ്റിസ്റ്റ് മെറ്റ്സ് പറഞ്ഞു വെക്കുന്നത്, യൂക്രിസ്റ്റ് ഇസ് എ സെലിബ്രേഷൻ ഓഫ് ദ ഡേഞ്ചറസ് മെമ്മറി. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അപകടകരമായ ഒരു ഓർമ്മയുടെ ആഘോഷമാണ്. ഇറ്റ് ഇസ് എ ഡേഞ്ചറസ് മെമ്മറി. ഞാനിത് ജീവിക്കുന്നില്ലെങ്കിൽ ഇതെനിക്ക് അപകടകരമാണ്. ഈ വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിച്ചിട്ട് വെറുതെ എന്റെ ജീവിതം പാഴാക്കാനാണെങ്കിൽ ഇതെനിക്ക് അപകടകരമാണ്. നമ്മൾ എന്താ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, ഈശോയെ നിന്നെ ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം, നിന്റെ സ്നേഹം ഞാൻ എന്റെ ചുറ്റുപാട് മുഴുവൻ പ്രസരിപ്പിച്ചുകൊള്ളാം. നമ്മൾ അറിഞ്ഞു, നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. ഈ യേശുവിനെ സ്വീകരിച്ചിട്ട് വെറുതെ കുത്തിയിരിക്കാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു വലിയ ദൗത്യം കൂടി ഓരോ കുർബാനയും നമുക്ക് വെച്ചു നീട്ടുന്നുണ്ട്, നമ്മുടെ മുമ്പിലേക്ക് നൽകുന്നുണ്ടെന്നുള്ള വലിയൊരു ബോധ്യവും കാഴ്ചപ്പാടും തിരിച്ചറിവും നമുക്ക് ഓരോ ബലിയിലും ഉണ്ടായിരിക്കണം. എന്റെ ഈശോയെ സ്വീകരിച്ചിട്ട് കുർബാന സ്വീകരിക്കുന്ന ഞാൻ മറ്റൊരു കുർബാനയായി തീരുന്നില്ലെങ്കിൽ, മറ്റുള്ളവർക്ക് മുമ്പിൽ മുറിയപ്പെടുന്നില്ലെങ്കിൽ, ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു മീ. ഈ ചിന്തകൾ നമുക്ക് ഇന്നത്തെ തിരുബലിയിൽ സമർപ്പിക്കാം. അവസാനമായി ഒരു ചെറിയ ഒരു ചിന്ത കൂടി നിങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നിർത്തുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ദൈവശാസ്ത്രജ്ഞന്മാരും സഭയുടെ പഠനങ്ങളിലും പല പേരുകളുണ്ട്. കർത്താവിന്റെ അത്താഴം, എല്ലാത്തിനും ബിബ്ലിക്കൽ അടിസ്ഥാനങ്ങളുമുണ്ട്, ബൈബിൾ അധിഷ്ഠിതമായ അടിസ്ഥാനങ്ങളുമുണ്ട്. കർത്താവിന്റെ അത്താഴം, കർത്താവിന്റെ മേശ, അപ്പം മുറിക്കൽ. എന്നാൽ ഏറ്റവും ബെസ്റ്റ് വിശുദ്ധ കുർബാനയ്ക്കിടാവുന്ന ഏറ്റവും ബെസ്റ്റ് പേരെന്ന് പറയുന്നത് യുക്കരിസ്റ്റ് എന്നുള്ള പദമാണ്. കൃതജ്ഞതാ പ്രകാശനം, യുക്കരിസ്തിയ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അത് വരിക. വിശുദ്ധ കുർബാനയ്ക്ക് ഏറ്റവും യോജിക്കുന്ന പദം കൃതജ്ഞതാ പ്രകാശനം എന്നുള്ളതാണ്, യുക്കരിസ്റ്റ്. കാരണം ദൈവം എന്റെ വ്യക്തിപരമായ ജീവിതത്തില്, എന്റെ കുടുംബ ജീവിതത്തിൽ, എന്റെ സമൂഹ ജീവിതത്തിൽ ചൊരിഞ്ഞ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളുടെ ആഘോഷമാണ് നന്ദി പറച്ചിലാണ് ഓരോ വിശുദ്ധ ബലിയും, യുക്കരിസ്റ്റ്, നന്ദി അർപ്പണം, കൃതജ്ഞതാ പ്രകാശനം. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രകാരം അവസാനം പറയുന്നത്. കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് കുർബാനയിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രസങ്ങളിൽ പങ്കുകൊണ്ട് ഇവയിൽ സന്തുഷ്ടരായി നമുക്ക് ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുക. അപ്പൊ ജനം എന്ത് പറയും? ഉറക്കെ പറഞ്ഞ് അവർണേയമായ ദാനത്തെ കുറിച്ച് കർത്താവേ നീക്ക് സ്തുതി. അവർണനീയം, ദൈവമേ നീ ചൊരിഞ്ഞ ചെറുതും വലുതുമായ നിരവധിയായ അനുഗ്രഹങ്ങളെ എണ്ണി പെറുക്കി നന്ദി പറയുകയാണ് ഈ ബലിയിലുടനീളം. ഞങ്ങൾക്ക് നന്ദി പറയാം വയ്യാത്ത വിധം, അത്ര വലിയ അനുഗ്രഹമാണ് നീ ചൊരിഞ്ഞിരിക്കുന്നത്. സോ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞത് കൃതജ്ഞത അർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വിശുദ്ധ കുർബാന ജീവിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ കൃതജ്ഞതയോടെ ജീവിക്കുക, നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുക. യേശുവാണല്ലോ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് പറയുന്നത്, പിതാവേ നീ എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. നന്ദി പറഞ്ഞ് ജീവിക്കുവാനായിട്ടുള്ള ഒരു വലിയ വിളി. ഒരു ഇടവക പള്ളിയിൽ ഒരു ഹൈന്ദവയായ സ്ത്രീ എന്നും വന്ന് മോണ്ടനത്തിൽ വന്ന് പ്രാർത്ഥിക്കും. വികാരിച്ച് ഞാൻ നോട്ട് ചെയ്തു, ഭക്തിയുള്ള ഒരു സ്ത്രീ എന്നും വന്ന് കുർബാനയ്ക്ക് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. അച്ഛൻ അത് നോട്ട് ചെയ്തു. കുറെ ആവർത്തി വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, ഒരു ദിവസം ആ സ്ത്രീയെ വിളിച്ചു നിർത്തി ചോദിച്ചു, ചേച്ചി ചേച്ചി പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ ദൈവം നടത്തി തന്നോ?
ചോദിച്ച കാര്യങ്ങളൊക്കെ ദൈവം നടത്തി തന്നോ? അപ്പൊ ചേച്ചി പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു, അച്ഛാ ഞാൻ ചോദിച്ച ഒരു കാര്യം പോലും ദൈവം എനിക്ക് നിറവേറ്റി തന്നില്ല, പക്ഷേ ഞാൻ ചോദിക്കാത്ത നിരവധി നന്മകൾ എനിക്ക് ദൈവം തന്നു. അച്ഛാ ഞാൻ ചോദിച്ച ഒരു നന്മ പോലും, ഒരു കാര്യം പോലും ദൈവം നിറവേറ്റി തന്നില്ല, പക്ഷേ ഞാൻ ചോദിക്കാത്ത നിരവധി നന്മകൾ എനിക്ക് ദൈവം തന്നു. ഇതാണ് വിശുദ്ധ കുർബാനയിൽ യേശു നമ്മുടെ മനോഭാവത്തെ സ്വാധീനിക്കുന്നത്. ദൈവം എന്റെ ജീവിതത്തിലെ നിരവധിയായ നന്മകള്, ഞാൻ ചോദിക്കാത്ത എനിക്ക് ആവശ്യമായിട്ടുള്ള നന്മകള് ദൈവം തരുമെന്നുള്ള വലിയ ബോധ്യത്തോടെ ജീവിക്കുക, കൃതജ്ഞതയോടെ ജീവിക്കുക, നന്ദി പറഞ്ഞ് ജീവിക്കുക. ഒരു യഹൂദന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താണ്? ദൈവമേ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ബാറൂഖ് അത്ത അദോനായി എലോഹേനു മലക് ഹാഓലം, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഒരു യഹൂദൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാ? എനിക്ക് എന്തെങ്കിലും നന്മ ചെയ്തതുകൊണ്ട് മാത്രമല്ല, നീ ദൈവമായിരിക്കുന്നത് കൊണ്ട് തന്നെ, ദൈവം ദൈവമായിരിക്കുന്നത് കൊണ്ട് തന്നെ ദൈവം എനിക്ക് നന്മ മാത്രമേ വരുത്തൂ എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ നന്ദി പറഞ്ഞ് ജീവിക്കുക. ജീവിതത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും. ഇതാണ് യൂക്കരിസ്റ്റ് എന്ന് പറയുന്നത്, വിശുദ്ധ കുർബാന, കൃതജ്ഞതയുടെ ജീവിതം. ദൈവം നമുക്ക് ചൊരിഞ്ഞ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ വിശുദ്ധ കുർബാന. ഈ വലിയ ദാനത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ജീവിക്കാം. ഓരോ കുർബാനയിലും യേശുവിനെ അനുഭവിക്കുവാൻ, വിശ്വാസത്തോടെ ഈ രഹസ്യത്തെ ധ്യാനിക്കുവാനായിട്ട് ആഴത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതെന്റെ തന്നെ ജീവിതമാണെന്നുള്ള തിരിച്ചറിവിൽ ഇതിൽ നിന്ന് ശക്തി പ്രാപിച്ച് ഈ യാത്രയിൽ വഴിച്ചോറായി വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു വ്യക്തിപരമായ സ്നേഹം, സാർവത്രികമായ സ്നേഹം, ശുശ്രൂഷിക്കുന്ന യേശുവിന്റെ സ്നേഹം ഇത് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നിങ്ങളെല്ലാവരെയും യേശു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കുർബാനയെ അനുഭവിക്കുവാൻ, അറിയുവാൻ, അതിൽ ആഴപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഉചിതം നമുക്ക് നൽകിയ വലിയ നിധിയാണ് വിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവും. ഇവിടെ എല്ലാം ഉണ്ട്. പിതാവിനോടുള്ള ആരാധന, ബഹുമാനം, പുത്രനോടുള്ള സ്നേഹം, പരിശുദ്ധാത്മദാനം, ഓരോ പുരുഷനും സ്ത്രീയും കൊതിക്കുന്ന സാക്ഷാത്കാരത്തിന്റെ അച്ചാരം. ഇവിടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കീഴ്പ്പെടുത്തുകയാണ് നമ്മളെ. അതുകൊണ്ട് ഈ രഹസ്യത്തെ അറിയുവാൻ, അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ ഉദ്ധിത മാറ്റം വരുത്തട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പ്രതിവിധിയായ ഈ ദൈവം നമ്മളെ സുഖപ്പെടുത്തട്ടെ. നിങ്ങളെല്ലാവരെയും യേശു അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.